ചെങ്കടലിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും. അസ്ഥിരമായ മേഖലയിലെ സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുന്നതിൽ യുഎസും ഇന്ത്യയും എങ്ങനെ പങ്കുവഹിക്കുന്നുവെന്ന് എടുത്തു കാണിക്കുന്നതായിരുന്നു ജർമ്മനിയിൽ നടന്ന ഈ കൂടിക്കാഴ്ച. February 16 ജർമ്മൻ നഗരത്തിൽ നടന്ന പ്രശസ്തമായ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ചെങ്കടലിലെ സമുദ്ര സുരക്ഷയെ സംബന്ധിച്ച യുഎസിന്റെയും ഇന്ത്യയുടെയും സമീപനങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്നുവെന്ന് മിസ്റ്റർ ബ്ലിങ്കൻ എടുത്തു പറഞ്ഞു. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. മിസ്റ്റർ മില്ലൻ പറഞ്ഞു, നവംബർ മുതൽ ഹമാസുമായുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയതാണ്. ഇന്ത്യക്ക് 31 സായുധ MQ-9B പ്രിഡേറ്റർ ഡ്രോണുകൾ നൽകാമെന്ന് US സമ്മതിച്ചതിന് ആഴ്ചകൾക്ക് ശേഷവും സിഖ് വിഘടനവാദിയായ ഗുർപദത് സിംഗ് പന്നൂന്റെ US മണ്ണിൽ കൊല്ലാനുള്ള ഗൂഢാലോചനയെ ചൊല്ലി ഇരുപക്ഷവും തമ്മിലുള്ള അസ്വാരസ്യം 2 ശേഷമാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടന്നത്. യുഎസിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യ ഇതിനകം ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് സൈഡ്ലൈനിൽ എന്റെ സുഹൃത്ത് ബ്ലിങ്കനെ കണ്ടതിൽ സന്തോഷമുണ്ട്. പശ്ചിമേഷ്യ, യുക്രൈൻ, ഇൻഡോ പസഫിക് എന്നിവിടങ്ങളിലെ സാഹചര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഞങ്ങളുടെ സംസാരമെന്നും ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തിലെ തുടർ പുരോഗതി അവലോകനം ചെയ്യുകയും ചെയ്തെന്നും ജയശങ്കർ എക്സിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിൽ ഞങ്ങൾക്ക് അസാധാരണമായ ഒരു പങ്കാളിത്തമുണ്ട്. അത് സമീപ വർഷങ്ങളിൽ ശക്തമായി വളർന്നു. അത് എന്നത്തേക്കാളും ശക്തമാണ്. മാത്രമല്ല, ഇത് ലോകത്തിലെ ഏറ്റവും അനന്തമായ ബന്ധങ്ങളിൽ ഒന്നാണെന്ന് മിസ്റ്റർ ബ്ലിങ്കൻ പറഞ്ഞു. യോഗത്തിന് ശേഷം ജയശങ്കറിനൊപ്പം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളുടെയും അമേരിക്കയിലെ ജനങ്ങളുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന സുപ്രധാന മുൻഗണനകളിൽ ഇരു രാജ്യങ്ങളും അടുത്തതായി പ്രവർത്തിക്കുന്നുവെന്ന് US ഉന്നത നയതന്ത്രജ്ഞൻ പറഞ്ഞു. അവ പരസ്പര സമൃദ്ധി വർദ്ധിപ്പിക്കുകയും ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിസംബോധന ചെയ്യുകയും നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം ഒരുമിച്ച് ഉയർത്തുകയും ചെയ്യുന്നതാണ്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചെയ്യേണ്ടത് ഇന്ന് പ്രധാനമാണെന്നും അങ്ങനെ ചെയ്യുന്നത് സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ സഹായിക്കുമെന്നും ജയശങ്കർ പറയുന്നു. അതേസമയം ചെങ്കടലിൽ സ്ഥിതിഗതികൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരതയെ ബാധിക്കുന്ന ആഘാതം വളരെ വലുതാണെങ്കിലും വ്യാപാരത്തെ ബാധിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ്. നാവികസേനയുടെ ഗണ്യമായ സാന്നിധ്യം ഉണ്ടായിട്ടും ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും സഖ്യകക്ഷികളും തന്ത്രപ്രധാന പങ്കാളികളുമായ രാഷ്ട്രങ്ങൾക്ക് ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവില്ലായ്മയുമാണ് കൂടുതൽ ആശങ്കാജനകമായ കാര്യം. വർഷങ്ങളുടെ സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങൾക്ക് ശേഷം ഉയർന്ന അളവിലുള്ള പരസ്പര പ്രവർത്തനക്ഷമതയുടെ അവകാശവാദത്തെക്കുറിച്ചും ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളുമായോ സംസ്ഥാന അഭിനേതാക്കളുമായോ എന്തെങ്കിലും ബന്ധം തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ കടൽ കൊള്ളക്കാരുടെ ഒരു റാഗ്ടാഗ് ശേഖരമാണ് എതിരാളികൾ എന്നിരിക്കെ കടൽക്കൊള്ളയെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ വർഷങ്ങളെടുത്തു എന്നത് ഓർക്കുന്നത് ബുദ്ധിപൂർവമാണ്. കാലതാമസം നേരിട്ട അന്താരാഷ്ട്ര പ്രതികരണം കടൽ കൊള്ളക്കാർക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാനും കപ്പലുകൾ ഹൈജാക്ക് ചെയ്യാനും അവയെ മാതൃകപ്പലുകളുമായി ഉപയോഗിക്കാനും തുടങ്ങിയ തന്ത്രങ്ങൾ സ്വീകരിക്കാൻ സമയം നൽകി. ഇത് സമുദ്രത്തിന്റെ മധ്യഭാഗത്തുള്ള ആക്രമണങ്ങൾ സുഗമമാക്കി. ഇത് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശം വർദ്ധിപ്പിച്ചു. വഴിതിരിച്ചുവിടൽ, ഇൻഷുറൻസ് ചെലവുകൾ തുടങ്ങിയ സമുദ്ര വ്യാപാരത്തിൽ അറ്റൻഡന്റ് മൾട്ടി ഇമ്പാക്റ്റുകൾ. ആക്രമണം നടത്താൻ ഹൂതികൾക്ക് മദർഷിപ്പുമായി ഉപയോഗിച്ചേക്കാവുന്ന ഹൈജാക്ക് ചെയ്ത കപ്പലുകളും ബന്ദികളുടെ സാന്നിധ്യവും ഭീഷണിയെ നിർവീര്യമാക്കാനുള്ള കഠിനമായ പ്രതികരണത്തെ പരിമിതപ്പെടുത്തുമെന്നതിനാൽ സമാന പ്രവർത്തന പരിമിതികളോടെ അതേ ആഘാതങ്ങൾ വീണ്ടും ഉയർന്നുവരുന്നു. ഹൂതി വിമതർ ഡ്രോണുകളും ASBMS ഉപയോഗിക്കുന്ന നിലവിലെ സാഹചര്യം ആശങ്കാജനകമാണ്. ഹൂതികൾക്കുള്ള സംസ്ഥാന പിന്തുണ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനിലേക്കും ഒരുപക്ഷെ ചൈനയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇത് മിസൈൽ സാങ്കേതികവിദ്യ വ്യാപനത്തിന്റെ പ്രശ്നവും ഉയർത്തുന്നുണ്ട്. സംസ്ഥാന ഓൺ സ്റ്റേറ്റ് ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും ഹൂതികളെ ഒരു സംസ്ഥാന അഭിനേതാവായി കാണുന്നതിന് നിയമസാധുത നൽകാനും കൂടുതൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി യമനെ ലെബനനെ പോലെ ഒരു യുദ്ധഭൂമിയാക്കുന്നത് ഒഴിവാക്കണം.